ഹായ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്തൂലാത്തട്ടാ. വെറുതെ അകത്ത് ചൂടാണ്. അതായത് ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഫുൾ വെയിലും നമ്മുടെ വീടിൻ്റെ പുറത്താണ് കൊള്ളണത്, ടെറസിൻ്റെ പുറത്താണ് കൊള്ളണത്. അപ്പോൾ അതിൻ്റെ ആ ചൂടുണ്ടല്ലോ, അകത്തോട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഓഫീസൊക്കെ വിട്ട് വന്ന് രാച്ചൂസ് സ്കൂളൊക്കെ വിട്ട് വന്ന് ഡോറ് തുറക്കുമ്പോൾ ഒരു പുകയാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ആവി ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലമായതും കൊണ്ട് ആ ആവി വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വർഷക്കാലം ഉണ്ടല്ലോ, വർഷക്കാലമാകുമ്പോൾ ഉണ്ടാവും. അപ്പോഴും റൂമൊക്കെ അടച്ചിട്ടിട്ട് ഞങ്ങൾ പോകണമല്ലേ. എയർ ഹോൾ ഉണ്ടെങ്കിലും വലുതായിട്ട് ഈ വായുവൊന്നും അത് കൂടി കടക്കാറൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് അകത്തോട്ട് തണുപ്പും മറ്റേ ചൂടൊക്കെ കിട്ടണമെങ്കിൽ ജനൽ തുറക്കുക തന്നെ വേണം. അപ്പം ഞാൻ പറയാൻ വന്നത് അതല്ല. അപ്പോൾ നമ്മളെ വർഷക്കാലത്താണെങ്കിലും നമ്മുടെ വീട് ഇടയത്തെ വെയിലിന് വീട് ചൂട് പിടിച്ചിട്ട് ഉള്ളിൽ ആ ആവി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം നല്ല വർഷക്കാലം മീൻസ് തണുപ്പുള്ള സമയം വർഷക്കാലമൊക്കെ. അപ്പം ആ സമയത്ത് ഡോറ് തുറന്ന് അകത്ത് കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു സുഖമാണ്. ഇവിടെ പുറത്ത് തണുപ്പായിരിക്കും, അകത്ത് ചൂടായിരിക്കും. നമ്മുടെ അച്ചൂസിനാണെങ്കിൽ നാളെ എക്സാം ഉണ്ട്. നാളെ സോഷ്യൽ സയൻസ് ആട്ട എക്സാം. അപ്പോൾ എൻ്റെ ടീച്ചർ ഇങ്ങനെ മെസ്സേജ് ഇട്ടും കൊണ്ടേ ഇരിക്കുന്നുണ്ട്, വീട്ടിലിരുന്ന് പഠിക്കുകയെ പഠിക്കുകയെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അകത്തിരുന്ന് പഠിക്കുകയാണ്, അതുകൊണ്ടാണ് എൻ്റെ കൂടെ ഇപ്പോൾ കാണാത്തത്. ഞാനിങ്ങനെ മുറ്റത്ത്, നല്ല കാറ്റ് മുറ്റത്ത്, അകത്ത് നല്ല ചൂടും. അപ്പോൾ മുറ്റത്ത് ഇവിടെ പോലെ കൂടെ ആണെങ്കിൽ മുറ്റത്ത് ഇറങ്ങിയിട്ടും ഇങ്ങനെ നിന്നാലും ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കാറ്റിന് എന്ത് കുളിർമയാണെന്നറിയോ, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വീശുക, സൂപ്പറായിട്ടുണ്ട്, അടിപൊളി കാറ്റ്. കണ്ടോ കാറ്റിന് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ അനങ്ങണത് കണ്ടോ. അത് എന്തോ ഒരു ചെടിയാട്ടോ, നല്ല രസമുണ്ട്, നല്ല കാറ്റിലിങ്ങനെ ഇളകണ കാണാൻ. ഇത് നമ്മുടെ ചെമ്പരത്തിയാണ്. ഇപ്പോൾ വേനലായതും കൊണ്ട് കുറച്ച് ശോഷിപ്പാണ് മുപ്പത്തിയാർക്ക് ഇരുന്ന്, എന്നാലും ഇങ്ങനെ നിറച്ച് മുട്ട് എല്ലാ അറ്റത്തും കുറേ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഇരുട്ടിൽ കാണാൻ എന്തൊരു ഭംഗിയാലേ. ഇവിടുത്തെ കാറ്റും ഒരു അട്ടപ്പാടി ഒരു വൈബ് തന്നെ കേട്ടോ, എപ്പോൾ നോക്കിയാലും നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അട്ടപ്പാടി. മുറ്റത്തുനിന്ന് രാത്രിയുള്ളൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി ആയിരുന്നു അത്. ഇത് നമ്മുടെ മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ, നിറയെ പൂത്തിട്ടുണ്ട്. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുത് എന്നൊക്കെയാണല്ലോ പറയുക, എന്നാലും എനിക്ക് ഈ മാമ്പൂക്കളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഒരു കൊലയുണ്ട്, അതിൽ നിറച്ച് കണ്ണിമാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണില്ല. ഈ പൂക്കുലേൻ്റെ അപ്പുറയാണ് ഈ മാവ് രണ്ടാമത്തെ കൊല്ലാട്ടോ അങ്ങനെ പൂക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഒരു രണ്ട് കൊല പൂവുണ്ടായി, അതിൽ രണ്ട് മാങ്ങയും ഉണ്ടായി. ഈ വീടിന് പറഞ്ഞാൽ മതിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ മാവും ഈ ചെമ്പരത്തിയും ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീടിൻ്റെ മതിൽ എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട് പറയുന്നത് ഇതെങ്ങനെ ഷീറ്റ് വെച്ച് മറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള ഒരു ഗ്യാപ്പ് ഇതാണ് കേട്ടോ, മുറ്റത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇതെന്താ നക്ഷത്രങ്ങൾ പോലെ അവിടുത്തെ വീടിൻ്റെ ലൈറ്റൊക്കെ കാണണേ കണ്ടാ. സൂപ്പറല്ലേ. പിന്നെ ആകാശത്താണെങ്കിൽ ഇതുണ്ടോ, നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടോ ഒരു നക്ഷത്രം തിളങ്ങണേ, മിന്നുന്നുല്ലേ, ഞാൻ തിളങ്ങുന്നു എന്നാ പറയാ. പിന്നെ ഇതാ നമ്മുടെ അമ്പിളി മാമൻ പകുതി വട്ടത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഇതുണ്ടോ, ഇതിൽ കാണുമ്പോൾ നിറയെ ഫുൾ മൂൺ പോലെ തോന്നുകയാണ്, പക്ഷെ ഫുൾ മൂൺ ഇല്ലാട്ടോ, അത് പകുതിയേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ടൊക്കെ പോകണം, അതാ ദൂരെ ലൈറ്റൊക്കെ മിന്നണ കണ്ടില്ലേ, അങ്ങോട്ട് ഇങ്ങനെ പോകണം, സൂപ്പറായിരിക്കും കേട്ടോ. പക്ഷേ എന്തെങ്കിലും ജീവികളുണ്ടാവും, അതാണ് പേടി. ആനയൊക്കെ അപ്പുറത്ത് കൂടി പോകാറുണ്ട്, അതുകൊണ്ട് പേടിയാ. ഈ നേരത്തൊക്കെ പോകാൻ പേടിയാ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഒരു ഇരുട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുള്ളൊരു എന്താണ് വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ, എന്ത് രസമല്ലേ. ഇവിടുത്തെയൊക്കെ വീടുകൾക്ക് ഉണ്ടോ പുറത്താണ് ടോയ്ലറ്റ് ഉണ്ടാക്കുക, അതായത് ഫ്രണ്ടിൽ. പുറത്ത് മീൻസ് ഉദ്ദേശിച്ചത് ഫ്രണ്ടിൽ നിന്നാട്ടോ മാറിപ്പോയതാണ്. നമ്മളൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ ടോയ്ലറ്റ് ഉണ്ടാക്കില്ലല്ലോ, പുറകിലല്ല ഉണ്ടാക്കുക. പക്ഷേ ഇവരൊക്കെ ഫ്രണ്ടിലാണ് ഉണ്ടാക്കുക. ഇതാണ് ഞങ്ങളുടെ ടോയ്ലറ്റ്. ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ വാടക വീടാട്ടോ. നമുക്ക് ഒലവക്കോട് വേറെ വീടുണ്ട്. അപ്പം ഞാനും അച്ചുട്ടി മാത്രമാണല്ലോ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര പോകുന്ന വീട് മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്ന് എടുത്തതാണ് ഇത്. ഇവൻ പിന്നെ എപ്പോഴും പറയും എങ്ങനെ നമുക്ക് ഈ അവിടെ ഒലവക്കോടത്തെ വീട് കുറച്ച് അങ്ങനെ വലിയ വീട് എന്ന് പറയാനല്ല, എങ്കിലും കുറച്ച് വലിപ്പമുള്ള വീടല്ലേ. അപ്പോൾ ഇവൻ എന്താ പറയും, അമ്മ ചെറിയ വീട്ടിൽ താമസിക്കാൻ കൊതിയാവണമെന്ന്. അങ്ങനെ ചെറിയ വീട് തപ്പി എടുത്തതാട്ടോ ഇത്. ഇവൻ ഇങ്ങനെയും അല്ലാട്ടോ ഉദ്ദേശിച്ചത്,
അപ്പൊ എനിക്കും അത് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഓടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മേഞ്ഞിട്ട് കുഞ്ഞി വീടില്ലേ, അങ്ങനത്തെ വീടാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത്. പിന്നെ ഈ വീട് കിട്ടിയപ്പോൾ എടുത്തു. ആദ്യം അങ്ങനത്തെ ഒരു കുഞ്ഞി വീട്ടിൽ താമസിച്ചായിരുന്നു. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയും ചെയ്തു കേട്ടോ. പിന്നെ ഞാനും ഇവനും മാത്രമല്ല ഇവിടെ താമസിക്കുന്നത്, അട്ടപ്പാടിയിൽ. അതും കൊണ്ട് ചില എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഓട് വീടാകുമ്പോൾ നമുക്ക് സേഫ്റ്റി കുറവല്ലേ. അപ്പോൾ വാർപ്പ് വീടാകുമ്പോൾ അതിൻ്റെതായ ഒരു സേഫ്റ്റി എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ശരി, ആ വീട് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഈ വീടെടുത്തതാ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും താമസത്തിനൊക്കെ ഇഷ്ടം അങ്ങനത്തെ കുഞ്ഞു വീട് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഈ ഇടയിൽ ഭയങ്കര ഗ്യാപ്പൊക്കെ വരില്ലേ, അപ്പോൾ അത് കൂടി കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാറുണ്ട് കേട്ടോ അകത്തോട്ട്. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പ്രാണികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ചിങ്ങനെ പുറത്ത് കൊണ്ടുവരാനും അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അയ്യോ, ഒരു പ്രത്യേക ജന്മം തന്നെ കേട്ടോ ഞാൻ. ഇപ്പോൾ വല്ലപ്പോഴും പറ്റുന്ന കാലത്ത്, ഇപ്പോഴൊന്നും അല്ല എപ്പോഴെങ്കിലും പറ്റുന്ന കാലത്ത്, അതുപോലെ ഇപ്പോൾ നമ്മളെ മനസ്സിലുള്ള അതേപോലത്തെ ഒരു കുഞ്ഞു വീട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് അതുപോലെ വല്ലപ്പോഴും പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, ഞാൻ പറയാം. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല ഇളം കാറ്റ്. അപ്പോൾ ശരി, ഇന്ന ക്യാമറയും കൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ. എന്നെ തെറി വിളിക്കരുത്, അപ്പം ഞാൻ വെറുതെ വന്നതാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത ലൈവിൽ കാണാം കേട്ടോ. നാളെ മിക്കവാറും ഞാൻ അച്ചൂട്ടിയും കൂടി ലൈവിൽ വരാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മുടെ അച്ചൂട്ടി പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ വാതിൽക്കൽ വന്ന് നിൽക്കുക. ചോ പഠിച്ചാ? പഠിച്ചോ? നാളെ എക്സാം അല്ലേ? എക്സാമാണ്. ഏതാ? സോഷ്യൽ. സോഷ്യൽ സയൻസ് അല്ലേ? ആ. അപ്പം അമ്മ വെറുതെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പം എന്നാ ഇനി ഞങ്ങൾ കിടക്കാൻ നോക്കട്ടെ കേട്ടോ. സമയം കിടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞിട്ടേ കിടക്കുള്ളൂ. കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ ഇട്ട് എന്നിട്ടൊക്കെ കിടക്കുള്ളൂ. അപ്പം ഇനി നാളത്തെ ലൈവിൽ കാണാം. ബൈ ബൈ.